അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ. കഴിഞ്ഞ ഓഗസ്റ്റ് 19-ന് സ്വന്തം മക്കളെ സ്കൂളിലേക്ക് ബസ് കയറ്റി അയക്കാൻ വേണ്ടി നിൽക്കുന്ന കോഴിക്കോട് താമരശ്ശേരിയിലുള്ള ഫാത്തിമത്തു സാജിദ എന്ന യുവതി, പ്രശസ്ത എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ ആബിദ് അടിവാരത്തിൻ്റെ മോളി എന്ന് വിളിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ, അവർ വാഹനാപകടത്തിൽ മരിച്ചത് നമ്മളൊക്കെ അറിഞ്ഞു. നമ്മളൊക്കെ അവർക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു. തെരുവ് നായക്കൾ കുരച്ച് ചാടിയപ്പോൾ ഭയന്നിട്ട് ഓടിമാറാൻ ശ്രമിച്ചതാണ്. പക്ഷേ ടിപ്പർ ലോറിയുടെ അടിയിലേക്കാണ് വീണത്. അവർക്ക് വേണ്ടി നമ്മളടക്കമുള്ള ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചു. അവരുടെ ഭർത്താവ് ആബിദ് അടിവാരം ആ പ്രാർത്ഥിച്ച ആളുകൾക്ക് വേണ്ടി എഴുതിയൊരു കുറിപ്പ് വായിച്ചു നോക്കുമ്പോൾ അതെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂടി കേൾപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം അള്ളാഹു ചില ആളുകൾക്ക് നൽകുന്നൊരു യാത്രയപ്പുണ്ട്. പെട്ടെന്ന് നമുക്ക് തോന്നും ഇതൊരു വലിയ ക്രൂരമായൊരു വിധിയാണല്ലോ എന്ന്. പക്ഷേ ആ മോളി എന്ന് തൻ്റെ പ്രിയപ്പെട്ട ആളുകളെ വിളിക്കുന്ന ഫാത്തിമത്തു സാജിദ എന്ന ആ യുവതിക്ക് വേണ്ടിയിട്ട് അള്ളാഹു നൽകിയ ഏറ്റവും മനോഹരമായൊരു യാത്രയപ്പല്ലേ. ഖലീൽ ബുഖാരി തങ്ങൾ പോലും പറഞ്ഞ ചില വാചകങ്ങൾ കേട്ടപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വല്ലാതൊരു ആശ്വാസത്തിൻ്റെ ഒരു കിരണം. അതുകൊണ്ട് ആബിദ് അടിവാരം എന്ന ഫാത്തിമത്തു സാജിദയുടെ ഭർത്താവ് എഴുതിയ ആ വാക്കുകൾ നമ്മളെപ്പോലെയുള്ള പ്രാർത്ഥിച്ച ആയിരക്കണക്കിന് 10,000-ക്കണക്കിന് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി എഴുതിയ ആ കുറിപ്പ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ്. ഇന്ന് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഞങ്ങളുടെയെല്ലാം മോളി എൻ്റെ കുട്ടികളുടെ ഉമ്മി വിട പറഞ്ഞ ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണിന്ന്. ഭൂമി നെടുകെ പിളർന്ന് അന്ധകാരത്തിലേക്ക് വീണുപോയ ഞങ്ങളെ കൈപ്പിടിച്ചുയർത്തി നെഞ്ചോട് ചേർത്ത് നിർത്തി ജീവൻ തിരിച്ചു നൽകിയത് പ്രിയപ്പെട്ടവരെ നിങ്ങളാണ്. അപകട വിവരമറിഞ്ഞ് ഞാൻ വീട്ടിലെത്തുന്നതിന് മുൻപേ സയ്യിദ് സാദിഖ് അലി തങ്ങൾ വീട്ടിലെത്തിയിരുന്നു. സയ്യിദ് അഹമ്മദ് മുഹിയുദ്ദീൻ നൂരി ഷാസാനിയുടെ ഫോൺ കോൾ ആദ്യ നിമിഷങ്ങളിൽ തന്നെ എന്നെ തേടി വന്നിരുന്നു. ഈ നിമിഷം വരെ ഒത്തിരി കോളുകൾ അത് തുടരുകയാണ്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മയ്യിത്ത് നിസ്കരിക്കാനെത്തിയ ആയിരങ്ങൾ എനിക്ക് മുഖപരിചയം പോലുമില്ലാത്തവരാണ്. സാദാത്തുക്കളും പണ്ഡിതരും മന്ത്രിമാരും MLA മാരും വിവിധ പാർട്ടികളുടെയും സംഘടനകളുടെയും നേതാക്കളും സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവരും മാധ്യമപ്രവർത്തകരും നാട്ടുകാരും സുഹൃത്തുക്കളും ഈ വാളിലെ സൗഹൃദങ്ങളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ ചേർത്തു പിടിക്കാൻ വീട്ടിലെത്തിയവർ ആയിരങ്ങളാണ്. എത്തിച്ചേരാൻ പ്രയാസമുള്ള അബ്ദുൽ നാസർ മദനിയുൾപ്പെടെ 100-ക്കണക്കിന് പേരാണ് ഫോണിൽ വിളിച്ച് കൂടെയുണ്ടെന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തിയത്. ആയിരങ്ങളാണ് മെസ്സഞ്ചറിലും വാട്സപ്പിലും പ്രാർത്ഥനകളും സാന്ത്വനവുമായി എത്തിയത്. മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന്, വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, മലേഷ്യയിൽ നിന്ന്, സിംഗപ്പൂരിൽ നിന്ന്, ആസ്ട്രേലിയയിൽ നിന്ന്, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ നിന്ന് പ്രാർത്ഥനാ സദസ്സുകൾ സംഘടിപ്പിച്ചതിൻ്റെ ഫോട്ടോ അയച്ചു കൊണ്ടിരിക്കുകയാണ് പലരും. ലക്ഷക്കണക്കിന് തഹ്ലീലുകളും ഖുർആൻ സൂക്തങ്ങളും പ്രാർത്ഥനകളുമാണ് വാനിലേക്കുയർന്നത്. ഇന്നലെ വീട്ടിൽ വന്ന സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞു, ഭൗതിക ലോകത്ത് നിങ്ങളുടെ നഷ്ടത്തെ ഞാൻ കാണാതിരിക്കുന്നില്ല, പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയിൽ അവർ വല്ലാത്തൊരു ഭാഗ്യവതിയാണ്. വെള്ളിയാഴ്ച മരണപ്പെടുന്നവർ സ്വർഗാവകാശികളാണെന്നൊരു ഹദീസുണ്ട്. അപകടങ്ങളിൽ മരിക്കുന്നവർക്ക് ഷഹീദിൻ്റെ പരിഗണനയാണെന്നും മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനുമുപരി ഇതുപോലെ മനുഷ്യർ മനസ്സൊരുകി പ്രാർത്ഥിച്ചൊരു സംഭവം അടുത്തെങ്ങുമുണ്ടായിട്ടില്ല. കുറേ കാലം ജീവിക്കുന്നതിലല്ല കാര്യം, എല്ലാ മനുഷ്യരുടെയും പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങി ഇതുപോലെ അള്ളാഹുവിലേക്ക് യാത്രയാവാൻ കഴിയണം. ആ വാക്കുകൾ വല്ലാതെ മനസ്സിൽ കൊണ്ടു. അവൾ പൂക്കളെ പരിലാളിക്കുന്ന പോലെയാണ് മനുഷ്യർ ഞങ്ങളെ പരിലാളിച്ചത്, ഹൃദയത്തോട് ചേർത്തു പിടിച്ചത്, കൂടെയുണ്ടെന്ന് വാക്ക് നൽകിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെയും കുട്ടികളുടെയും മുഖത്ത് കണ്ട ക്ഷമയും ശാന്തതയും കണ്ട് പലരും ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു? അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. പ്രിയപ്പെട്ടവരെ, കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി. മോളിയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. നിങ്ങളിങ്ങനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുമ്പോൾ, കരുണ പെയ്തിറങ്ങുമ്പോൾ ഞങ്ങൾക്കെങ്ങനെ തോൽക്കാൻ കഴിയും? നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അവളെ ഓർക്കണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരോടും നന്ദി. കണ്ണീരിൽ കുതിർന്ന സ്നേഹം, ആബിദ് അടിവാരം.
ശരിയാണ്, ഖലീൽ ബുഖാരി തങ്ങൾ പറഞ്ഞതുപോലെ ഏറ്റവും മികച്ചൊരു യാത്രയപ്പാണ് ഫാത്തിമത്ത് സാദിഖ് ലഭിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, കുറേ കാലം ജീവിക്കുന്നില്ലല്ലോ കാര്യം, എത്ര ജീവിച്ചു എന്നല്ല, അതെങ്ങനെ ജീവിച്ചു, അതെങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നാണ്. പൂക്കളെ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് ചെടികൾ വളർത്തുന്ന, പൂക്കളോടൊക്കെ വളരെയധികം കരുണയുള്ള ഈ മോളി എന്ന് വിളിക്കുന്ന ഫാത്തിമത്ത് സാജിദ ആ മരണശേഷം അള്ളാഹു അതേ നാണയത്തിൽ ഒരു പൂക്കളെ പരിപാലിക്കുന്നത് പോലെ എത്ര ലക്ഷക്കണക്കിന് ആളുകളായിരിക്കും ആ ഫാത്തിമത്ത് സാജിദക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ചാനലിൽ തന്നെ 10,000-10,000 ആളുകൾ ആമീൻ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം ഞാൻ തോന്നുന്നു, എനിക്ക് നേരിൽ അറിയാത്ത, എനിക്ക് എഴുത്തുകളിലൂടെ മാത്രം പരിചയമുള്ള ആബിദ് അടിവാരത്തിൻ്റെ ഭാര്യ എന്ന ഭാര്യയോട് എനിക്ക് ഒരു പരിചയവുമില്ല. എനിക്ക് അങ്ങനെ ഒരു അയാൾക്ക് അങ്ങനെ ഒരു ഭാര്യ ഉള്ളതുപോലും നമ്മളിൽ പലരും അറിയുന്നത് ആ അപകടശേഷമായിരിക്കും. പക്ഷേ നമ്മുടെയൊക്കെ തഹലീലുകൾ, നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ആ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അവർക്ക് കിട്ടിയ ഏറ്റവും മികച്ച സന്തോഷകരമായ യാത്രയപ്പം. ഖലീൽ തങ്ങൾ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ഒരു ദിവസം, അതേപോലെ ഒരുപാട് പേരുടെ പ്രാർത്ഥന, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ പ്രാർത്ഥിക്കുക, പടച്ച റബ്ബേ നമ്മളെങ്ങനെയായാലും ഈമാനോടുകൂടി മരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായാൽ മതിയെന്നുള്ള പ്രാർത്ഥനയാണ് വേണ്ടത്. നമ്മുടെ കൂട്ടത്തിലുള്ള ചില വിധികൾ കാണുമ്പോൾ നമുക്ക് തോന്നും എന്താണ് ഇത്ര ക്രൂരമായി പോയത്. ആ വിധിക്ക് പിന്നിൽ നമ്മൾ അറിയാത്തൊരു യുക്തി ഉണ്ടാവും. ഫാത്തിമത്ത് സാജിദയുടെ മരണശേഷം അവരുടെ മകൻ സമാനും ദിയയും ദിൽഷാനും ആരിഫും ഒക്കെ ശാന്തതയോടുകൂടി ക്ഷമയോടുകൂടിയിട്ട് സ്വന്തം ലൈഫിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അവർക്ക് ക്ഷമ നൽകട്ടെ, ഇനിയും കരുത്ത് നൽകട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. ചില വിധികൾ ക്രൂരമായി പോകുമ്പോൾ, ചില വിധികൾ നമ്മുടെ ശരാശരി മനസ്സിൽ തോന്നണ കേട്ടോ ക്രൂരമാണെന്നുള്ളതല്ല, അല്ല നൽകുന്നത് ക്രൂരമായിട്ടല്ല, അള്ളാഹു നമുക്ക് എന്ത് നൽകുന്നതും നമുക്കതിലൊരു ഹൈറുണ്ട്. അപ്പോൾ ടിപ്പർ ലോറി ഇടിച്ചിട്ട് ഈ ഒരു യുവതി മരിക്കുന്നതിന് ഹൈറുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പക്ഷേ നമ്മുടെ ചെറിയ ബുദ്ധിയിൽ അങ്ങനെ തോന്നാം, ഉണ്ടായിരിക്കാം. ഇങ്ങനെയൊരു യാത്രയപ്പ് കേരളത്തിലെ വളരെ വലിയൊരു വിഭാഗം ആളുകൾ തഹലീലുകൾ ചൊല്ലി, ഖുർആൻ ഓതി, പ്രാർത്ഥനകൾ ഓതി, ഒരിക്കൽ പോലും കാണാത്തറിയാത്ത ഫാത്തിമത്ത് സാജിദക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ അവരെങ്ങനെയാണ് അവർ മരിച്ചു പോകേണ്ടത്? സ്വന്തം കിടക്കയിൽ കിടന്നിട്ടോ? അല്ല, ഇതുപോലൊരു മരണം വേണമായിരിക്കാം. അപ്പോഴല്ലേ ആളുകൾ മുഴുവനും പൂക്കളെ സ്നേഹിക്കുന്ന, മോളി എന്ന് പ്രിയപ്പെട്ടവർ വിളിക്കുന്ന, അവർക്ക് വേണ്ടി ഒരു യാത്രയപ്പ് ഒരുക്കുള്ളൂ. അതിനുവേണ്ടി മാത്രമായിരിക്കാം, ഷഹീദിൻ്റെ പ്രതിഫലമുള്ള, ഷഹീദിൻ്റെ പദവിയുള്ള ഒരാളല്ലേ, അവരുടെയൊക്കെ ബർക്കത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എപ്പോഴും എപ്പോഴും സൂഫിയാക്കൾ പറയുന്നൊരു കഥയുണ്ട്. ഒരു പാമ്പാട്ടി തൻ്റെ ഉപജീവന മാർഗമായ പാമ്പുമായിട്ട് തെരുവുകളിൽ ഇങ്ങനെ ഒരു ഫിസിൽ വിളിച്ചിട്ടിങ്ങനെ ഒരു ഇപ്പിളി ഇങ്ങനെ ഊതിയിട്ട് ആ പാമ്പിങ്ങനെ നൃത്തം ചെയ്യും. അതുകൊണ്ട് ജീവിക്കുന്ന ഒരു പാമ്പാട്ടി, ആ പാമ്പാട്ടി തെരുവിൽ വന്ന് ആ തെരുവിൽ ആളുകളെ കളിപ്പിച്ചിട്ട് കിട്ടുന്ന, ആ പാമ്പിനെ കളിപ്പിച്ച് കിട്ടുന്ന തുക കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ പാമ്പ് ഒരു കുറ്റിക്കാട്ടിലേക്ക് കൂട് തുറന്നു നോക്കുമ്പോൾ രക്ഷപ്പെട്ടു പോയി. കരഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ സമീപത്തുള്ള ഒരു സൂഫി ആശ്രമത്തിലെത്തി, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, പ്രിയപ്പെട്ട ഗുരു, അങ്ങ് എന്ത് പ്രാർത്ഥിച്ചാലും നടക്കുമെന്നറിയാം, അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ഉപജീവന മാർഗമാണ് ആ പാമ്പിനെ തിരിച്ചു കിട്ടാൻ. അദ്ദേഹം പറഞ്ഞു, മോൻ പൊക്കോ, നമുക്ക് വേണ്ടത് ചെയ്യാം. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിച്ചില്ല, ആ പ്രസൻറ്റിൽ പ്രാർത്ഥിച്ചില്ല. പിറ്റേ ദിവസം ആ പാമ്പാട്ടി കേൾക്കുന്നൊരു വാർത്ത, തൻ്റെ വിഷപ്പാമ്പ് ഒരു മനുഷ്യനെ കൊത്തി, അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു, ആളുകൾ മുഴുവനും ആ വിഷപ്പാമ്പിനെ തല്ലിക്കൊന്നിരിക്കുന്നു. ഇത് കേട്ടതോടെ അയാൾ നേരെ ആ സൂഫിയുടെ ആശ്രമത്തിലെത്തിയിട്ട് പറഞ്ഞു, അങ്ങ് വളരെ സന്തോഷം, എൻ്റെ പാമ്പ് ഇന്നലെ ഒരുത്തനെ കടിച്ചു, ഞാൻ രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ ഈ സൂഫി ഗുരു പറഞ്ഞു, അതിൻ്റെ വിധി ഒരാളെ കടിക്കാനായിരുന്നു, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ പാമ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ആ മരിച്ചൊരാൾ വളരെ ക്രൂരനായ, ഒരു തമാടിയായ, ഒരുപാട് പേരെ ദ്രോഹിക്കുന്ന ഒരു മോശം മനുഷ്യനാണ്, അയാൾക്കുള്ളൊരു ശിക്ഷയായിട്ട് ആ മരണം പോയി. നിന്നെ രക്ഷിക്കാനാണ് ആ പാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത്, നീ പ്രാർത്ഥിച്ചിട്ട് ആ പാമ്പിനെ തിരിച്ചു വാങ്ങിയിരുന്നെങ്കിൽ. ഇപ്പം നമുക്ക് നൽകുന്ന ചില ദുരന്തങ്ങൾ കേൾക്കുമ്പോൾ തോന്നും ഒരു വേദന തോന്നും, ആബിദ് അടിവാരവും അങ്ങനെ ഒരു വേദനയിലായിരുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ കരുത്താണ് ഇന്ന് ആ കുടുംബത്തിനുള്ള താങ്ങും ശക്തിയും തണലും. അള്ളാഹു ഇനിയും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാനും പറയാനും ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ യുവതിയുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കട്ടെ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.